സ്ഥാനമാനങ്ങൾ ഇല്ലെങ്കിൽ വേണ്ട എന്നതാണ് കേരളത്തിലെ പുതിയ സംസ്കാരമെന്ന് മുൻമന്ത്രി ജി സുധാകരൻ. താൻ മന്ത്രിയായിരുന്നപ്പോൾ താനില്ലാതെ ഒരു പരിപാടിയും നടക്കില്ലായിരുന്നു. മന്ത്രിയാണ് അവർ ബഹുമാനിച്ചത്. പുസ്തക വായനക്കാരനായ സുധാകരനെ അല്ലായിരുന്നു. ആലപ്പുഴ ജില്ലാ ലൈബ്രറി കൗൺസിൽ തന്നെ ഒരു പരിപാടിക്കും വിളിക്കാറില്ല. വിളിക്കരുതെന്ന് പാർട്ടി നിർദ്ദേശമൊന്നുമില്ല. ഒരു മാസം 20 പുതിയ പുസ്തകമെങ്കിലും താൻ വായിക്കും. എങ്കിലും അവർ അദൃശ്യമായ എന്തിനെയോ ഭയക്കുന്നു. ഒരു പുസ്തകവും വായിക്കാത്തവരാണ് ഗ്രന്ഥശാല ഉദ്ഘാടനം ചെയ്യുന്നത്. രാഷ്ട്രീയം തിരുമുൻപിൽ സേവയായി മാറി. 60 വർഷമായി താൻ രാഷ്ട്രീയത്തിൽ വന്നിട്ട് എല്ലാ സ്ഥാനമാനങ്ങളും ഉപേക്ഷിച്ചു. ഇപ്പോൾ ബ്രാഞ്ചിൽ വന്നു. എന്തെങ്കിലും ഇവിടെ തുറന്നു പറയാൻ പറ്റുമോ എന്നും സുധാകരൻ ചോദിച്ചു. പുന്നപ്ര വിജ്ഞാനപ്രദായനി ഗ്രന്ഥശാലയിൽ നടന്ന ഗ്രന്ഥശാല സംരക്ഷണ ദിനവും സംരക്ഷണ ദീപം തെളിയിക്കലും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജി സുധാകരൻ. ഒരു പുസ്തകം വായിച്ചില്ലെങ്കിലും ഗ്രന്ഥശാല ഉണ്ടാകുന്നില്ല. എല്ലാ ലൈബ്രറിയും ഒരൊറ്റ പരിപാടിക്കാണ് പുസ്തകം വായിക്കണം എന്നാണ് എനിക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ ജില്ലയിൽ എൻ്റെ കൂടെ പുസ്തകം വായിക്കുന്നത് അതിലൂടെയാണ് ഞാൻ തന്നെ ഒരാൾ ആർക്കൊന്നും ശരിയാണ്. ഒരു മാസം എനിക്ക് 20 പുസ്തകം അത് ഞാനില്ലാതെ ഒരു പരിപാടി നടക്കത്തില്ലെങ്കിൽ മന്ത്രിയായിരുന്നു. അപ്പൊ മന്ത്രിയെ അവർ ബഹുമാനിച്ചത് പുസ്തക വായനക്കാരനാ സുധാകരൻ എനിക്ക് മനസ്സിലായി. അവർ ബഹുമാനിച്ചത് അധികാരത്തെയാണ്. 60 വർഷമായിട്ട് ഞാൻ പാർട്ടി ഉണ്ടാവും. ബ്രാഞ്ച് എല്ലാം ചേർന്നത് എല്ലാ സ്ഥാനമാനവും ഞാനും ഉപേക്ഷിച്ചു. ഞാൻ ബ്രാഞ്ചിൽ വന്നു അത് വന്നു. പക്ഷെ അരിയാരുടെ ലൈബ്രറി കൗൺസിൽ ഒരു പരിപാടിക്ക് എന്നെ ഇന്നുവരെ വിളിച്ചിട്ടില്ല. എന്നോട് വിളിച്ചിട്ടില്ല. അതുകൊണ്ട് അരിയാരത്തെ വിളിച്ചിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. അതിനപ്പുറത്തെന്തോ അദൃശ്യമായ എന്തോ എന്താ പറയുന്നത് ശരിയല്ലാത്ത കാര്യങ്ങൾ ആളുകളെ വിലക്കുന്നു. അതൊക്കെ കീഴടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സ്ഥാനത്ത് നിന്നുള്ള കാര്യം